ഈ കെ പി സി സി പ്രസിഡന്റിനെ കെ പി സി സി പ്രസിഡന്റിന്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അദ്ദേഹം സംസാരിക്കുന്നത്. കെ പി സി സി അംഗവും കോഴിക്കോടത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ വി സുബ്രഹ്മണ്യന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. കെ വി സുബ്രഹ്മണ്യനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവനെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നാരോപിച്ചാണ് കെ വി സുബ്രഹ്മണ്യനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. പുറത്താക്കിയതിന് പിന്നാലെ ചില വെളിപ്പെടുത്തലുകളും കെ വി സുബ്രഹ്മണ്യൻ നടത്തിയിരിക്കുകയാണ്. പ്രധാനമായും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെയാണ് കെ വി സുബ്രഹ്മണ്യന്റെ വെളിപ്പെടുത്തൽ. കെ സുധാകരൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ജയന്താണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ജയന്തിന് കോഴിക്കോട് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ലക്ഷ്യമുണ്ട് എന്നും ഉൾപ്പെടെയുള്ള ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട കെ പി സി സി അംഗവും മുതിർന്ന കോഴിക്കോടത്തെ കോൺഗ്രസ് നേതാവുമായ കെ വി സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ച മുഴുവൻ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. രാഘവേട്ടൻ്റെ ഇലക്ഷൻ്റെ എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും മുന്നൊരുക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പരിപാടി ഇടുമ്പോഴൊക്കെ അതിൻ്റെ മുഖ്യ സൂത്രധാരകനായി അതിനെ വിളിച്ച് ചേർക്കപ്പെടുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു യോഗത്തിൽ വെച്ച് പ്രവീൺകുമാർ പറഞ്ഞു, ഇനി അവരെ ഒന്നും യോഗത്തിന് വിളിക്കേണ്ട എന്ന് പറഞ്ഞു. അത് അത്ര വലിയ കാര്യമായി ഞാൻ വിചാരിച്ചില്ല. എന്നെപ്പോലെ ഒരാളെ വിളിക്കാണ്ടിരിക്കേണ്ട ഒരു കാരണമില്ലല്ലോ. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും മീറ്റിംഗ് ചേരുന്നതായാലും സെൻട്രൽ കമ്മിറ്റി അതായത് പാർലമെൻറ് കമ്മിറ്റി ചേരുന്നതായാലും ഒരു വിവരവും നമ്മളോട് പറയാതെ ഇത് മനസ്സിലാക്കി രാഘവേട്ടൻ്റെ വീട്ടിൽ ഞാൻ ചെന്നു. ഇവരാരൊന്നും വിളിക്കുന്നില്ല, എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് മുമ്പൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാറിൻ്റെ പേരിലെടുത്ത നടപടി പിൻവലിക്കണം, മറ്റൊരാവശ്യവും നമുക്കില്ല. അത് ആ പ്രശാന്തിൻ്റെ പേരിലെടുത്ത നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് രാഘവേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അവൻ ഉദ്ദേശിക്കുന്നത് ഡി സി പ്രസിഡന്റിനെയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കുറേ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. കെ പി സി സി പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് അഞ്ച് ദിവസം കൊണ്ട് തീർക്കണമെന്ന് 8 മാസം മുമ്പ് പറഞ്ഞ തീരുമാനം അത് തീർക്കാതെ ട്രൈ ചെയ്ത് കൊണ്ടുവന്ന് December 31 വരെ കൊണ്ടുപോയതിൻ്റെ പ്രധാന കാരണക്കാരൻ പ്രവീൺകുമാറാണ്, ഡി സി സി പ്രസിഡന്റാണ്. ഡി സി സി പ്രസിഡന്റിൻ്റെ തെറ്റായ കീഴ്വഴക്കത്തിൻ്റെ കാരണക്കാരനായിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനെ ഇവിടുത്തെ കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപജയമുണ്ടാകുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കെ പി സി സി പ്രസിഡന്റിനെ കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന് വന്ന കെ പി സി സിൻ്റെ ചരിത്രത്തിലില്ല. എന്നാൽ കെ പി സി പ്രസിഡന്റിന് ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി ഉണ്ട്. അത് വേറെ ആരുമല്ല, അഡ്വക്കേറ്റ് ജയന്താണ്. ജയന്ത് പറയുന്ന കാര്യങ്ങൾ, ജയന്തിന് ഇവിടെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കണം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ജയന്തിൻ്റെ പ്രവർത്തനമില്ലാതെ ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് നടന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ ഈ സുധാരം വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു അപ്രമാണിത്വം ഇതിൻ്റെ കാരണമാകുകയും അദ്ദേഹത്തിനൊരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ആരൊക്കെ എതിർക്കുന്നുണ്ടോ അവർക്കൊക്കെ എതിരായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്ന സമീപനമാണ് ജയന്തിൻ്റെ ഭാഗത്ത്. ജയന്ത് ചെയ്യുന്ന പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മൊത്തം നാശമുണ്ടാകുന്ന പ്രവർത്തനമാണ് ജയന്ത് ചെയ്യുന്നത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാനൊരു ലാഭം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകനല്ല. 44 കൊല്ലക്കാരമായി പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി, ബൂത്ത് സെക്രട്ടറി മുതൽ മണ്ഡല സെക്രട്ടറി വരെ, ബ്ലോക്ക് സെക്രട്ടറി വരെ തുടങ്ങി കെ പി സി സി മെമ്പർ വരെ ആരുടെയും പെട്ടി പിടിക്കാണ്ട് ഞാൻ വന്നൊരാളാണ്. ഞാൻ ഒരു സാധാരണ ദളിത് കുടുംബത്തിലുള്ള ആളാണ്. കഷ്ടപ്പാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. ആ എന്നെ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് പുറത്താക്കിയത്, സസ്പെൻഡ് ചെയ്തത് എന്ന് അറിയില്ല. പുറത്താക്കി നല്ല സസ്പെൻഡ് ചെയ്ത്, ആ സസ്പെൻഷൻ നടപടിയാണ് ഞാൻ ഇന്ന് കണ്ടപ്പോൾ. ഇന്നലെ രാത്രി 9:30 മണിക്കാണ് എനിക്ക് വാട്സപ്പിൽ വന്നത്.
ഉടൻ തന്നെ ഞാൻ തിരിച്ച് ഞാൻ DCC പ്രസിഡന്റിന് തമ്പ് ചെയ്തു കൊടുത്തു, വളരെ വെരി ഗുഡ് ആയിട്ടുണ്ടെന്ന്. ഞാനൊരു വേറെ എന്തെങ്കിലും അഴിമതി കേസിലോ അലിഗേഷൻ കേസിലോ എന്തെങ്കിലും ഒരു കാര്യത്തിലോ ഞാൻ ഒന്നും പറ്റത്തില്ല. ഇവർ ചെയ്യുന്ന ബാലിശമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളും അവരുടെ പണത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു മൂവർ സംഘം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണത്. ഇത് ഭാവി കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും. ഞാൻ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഞാൻ ഇന്നെ സംബന്ധിച്ചോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. എൻ്റെ നാട്ടിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നെ ഒരു മീഡിയക്കാർ വിളിച്ചപ്പോൾ ഞാനൊരു വീട്ടിൽ പോവുകയായിരുന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച്. ഞാൻ നിരന്തരം പോകുന്നു, പ്രവർത്തിക്കുന്നു. എന്നെ തടസ്സം ചെയ്യാൻ ഇവർക്കാർക്ക് സാധ്യമല്ല. ഞാൻ AICC സെക്രട്ടറി ആകാനോ KP സെക്രട്ടറി ആകാനോ ഉന്നത സ്ഥാനങ്ങൾ ഉണ്ടാകാനോ നിയമസഭയിൽ മത്സരിക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആളെന്ന് നിൽക്ക് എനിക്ക് എന്തിനാ അവരെ പെട്ടി പിടിക്കണ്ടേ? ഒരു പെട്ടിയും പിടിക്കണ്ട. ഞാൻ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തി രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ നഗരത്തിൽ ഞാനുണ്ടാവും. മരിക്കുന്നവർക്ക് നഗരത്തിൽ ഞാൻ ജീവിക്കും. കാരണം ഇത് പ്രവീൺ കുമാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി, ജയന്തിൻ്റെ പ്രേരണ ഫലമായി, അതിൻ്റെ വഴിയായി GK സുധാകരൻ്റെ നടപടി എടുപ്പിച്ചു കൊണ്ടെടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. MK രാഘവൻ തന്നെ താങ്കളോട് നേരിട്ട് പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് വരെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറഞ്ഞെന്ന് എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. കാരണം ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. MK രാഘവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തമായ നിന്നുകൊണ്ട് ഒരു ചില്ലിക്കാസിൻ്റെ അഴിമതിയോ ശ്വസനപക്ഷപാതമോ നടത്താതെ അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം 15 കൊല്ലക്കാലം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അത് അദ്ദേഹം കളവ് പറഞ്ഞെന്ന് പറയാൻ എനിക്ക് എൻ്റെ നാവ് പൊന്തതില്ല. പറഞ്ഞത് കളവായിരിക്കാം, പക്ഷേ ഞാൻ പ്രവർത്തിക്കും. എൻ്റെ പൊരേൻ്റെ അകത്തുനിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ. ഞാൻ ഉണ്ടായില്ല, എനിക്ക് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നിട്ടില്ല. പ്രവർത്തിക്കാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ തടങ്ങില്ലല്ലേ. LDF സ്ഥാനാർത്ഥിനെ നേരിട്ട് പരിചയം ഉണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റുള്ളതിന്. LDF സ്ഥാനാർത്ഥി നേരിട്ട് പരിചയം ഉണ്ട് വേണ്ടേ? പ്രതികുമാറാണെങ്കിൽ പരിചയം ഉണ്ടെന്നറിയാം. ഇപ്പോൾ സ്ഥാനാർത്ഥിനെ എങ്ങനെ ദൂരത്ത് നിന്ന് കണ്ടു എന്നുള്ള അമ്മിളിയമ്മാനും ഞാനും തമ്മിൽ വ്യത്യാസം, അത്രേ പരിചയമുള്ളൂ എനിക്ക്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇനി പരിചയം വലിയ പെടുത്തുകയാണെങ്കിൽ ഞാൻ നന്നായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേയുള്ളൂ, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന, ഒരു ദളിത് കുടുംബത്തിൽ വന്ന എന്നെ പോലുള്ള ആൾ. ഞാൻ കേരള ദളിത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എൻ്റെ അധ്വാനം, എൻ്റെ പണം, എൻ്റെ കാര്യങ്ങൾ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഞാൻ ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഇവരുടെ ആരും കാശുമായിട്ടല്ല. ഞാൻ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് നിർവഹിക്കുന്നത് ഞാൻ തീർച്ചയായും ആ പ്രവർത്തനം നടത്തുന്നതാണ് എന്നെന്ന് നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി നൽകുന്നത് ജഗദീശ്വരൻ്റെ ആ കഴിവ് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.